ഇന്ത്യയിലെത്തിയ സി ഐ എ ഉദ്യോഗസ്ഥന് ഹവാന സിൻഡ്രോം കണ്ടെത്തിയതായി റിപ്പോർട്ട്. സി ഐ എ ഡയറക്ടർ വില്യം ബേൺസിനോടൊപ്പം ഇന്ത്യ സന്ദർശിച്ച ഉദ്യോഗസ്ഥനാണ് ഹവാന സിൻഡ്രോം ബാധിച്ചതെന്നാണ് വിവരം. 2016 മുതൽ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ കണ്ടെത്തുന്ന അജ്ഞാത രോഗമാണ് ഹവാന സിൻഡ്രോം. സെപ്റ്റംബർ തുടക്കത്തിൽ സി ഐ എ ഡയറക്ടർ ബിൽ ബേൺസ് സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം വന്ന സി ഐ എ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്കാണ് ഹവാന സിൻഡ്രോം ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനോടകം അമേരിക്കയിലെ ഉന്നത തലത്തിൽ വരെ ആശങ്കയ്ക്ക് കാരണമായ ഹവാന സിൻഡ്രോം ഒരു മാസത്തിനിടെ സ്ഥിരീകരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. 2016 ക്യൂബയിലെ ഹവാനയിൽ വെച്ചാണ് അമേരിക്കയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ അജ്ഞാതമായ ഈ രോഗം ആദ്യം കണ്ടെത്തുന്നത്. ക്യൂബ സന്ദർശനത്തിനിടെ നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ ചെവിക്കുള്ളിലെ മൂളലും ശരീരത്തിന്റെ ബാലൻസ് നഷ്ടമാകലും ഓർമ്മക്കുറവും അടക്കമുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തി. പിന്നീട് റഷ്യയിലും ചൈനയിലും ഓസ്ട്രിയയിലും സംഭവം ആവർത്തിച്ചു. ഇതോടെ ഹവാന സിൻഡ്രോം എന്ന് പേരിട്ട രോഗത്തെ ഗൗരവതരമായി നിരീക്ഷിക്കാൻ അമേരിക്ക ആരംഭിച്ചു. കഴിഞ്ഞ മാസം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ വിയറ്റ്നാം യാത്ര 3 മണിക്കൂർ നേരം തടഞ്ഞത് തന്നെ ഒരു ഉദ്യോഗസ്ഥന് ഹവാന സിൻഡ്രോം കണ്ടെത്തിയതിനെ തുടർന്നാണെന്നാണ് വിവരം. ഇന്ത്യയിൽ വെച്ച് ഹവാന സിൻഡ്രോം ലക്ഷണങ്ങൾ കണ്ടെത്തിയ സി ഐ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി ചികിത്സയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. ഹവാന സിൻഡ്രോം അമേരിക്കൻ നയതന്ത്ര രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണമാണെന്ന വിലയിരുത്തലുണ്ടെങ്കിലും കൃത്യമായി സ്ഥിരീകരിക്കാൻ സി ഐ എക്ക് ഇനിയും സാധിച്ചിട്ടില്ല. അതീവ രഹസ്യമായ ഡയറക്ടറുടെ അസൈൻമെന്റും യാത്രകളും നിരീക്ഷിക്കപ്പെട്ടു എന്നതും സി ഐ എ ഗൗരവതരമായി എടുക്കും. ഇന്ത്യയിൽ വെച്ചും സംഭവം ആവർത്തിക്കപ്പെട്ടത് വലിയൊരു ഇടപെടലിനുള്ള വഴിത്തിരിവാകുമെന്നാണ് സൂചന. റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി.